എൻ്റെ പേര് രാധിക ദേവരാജാണ്. ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സായിട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ പോർട്രേറ്റ്സിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആദ്യം പെൻസിൽ സ്കെച്ചിങ് ഒക്കെ ആയിരുന്നു, പിന്നെ അക്രിലിക് പെയിൻറിങ് തുടങ്ങി. അങ്ങനെ ഫോർമൽ ട്രെയിനിങ് ഒന്നുമില്ല, കോളേജിൽ നിന്നും ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് അറ്റൻഡ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയത്. എൻ്റെ എക്സിബിഷൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു, ഷാങ്ക്രീല ആർട്ട് ഗാലറിയിൽ ആദ്യത്തെ എക്സിബിഷൻ ആയിരുന്നു. പിന്നെ അടുത്ത എക്സിബിഷന് ഇപ്പോൾ ഐ എം പ്രിപ്പയറിങ് ഫോർ ഇറ്റ്. കൂടുതൽ അക്രിലിക് ആണ് ചെയ്യുന്നത്, ബട്ട് ഐ എം ട്രൈയിങ് വാട്ടർ കളേഴ്സ് ആൻഡ് ഓയിൽ ഓൾസോ. കോമൺ പീപ്പിളാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്, നോട്ട് വെരി ഫേമസ് പേഴ്സൺസ്, പേഴ്സണാലിറ്റീസ് അങ്ങനെ ഒന്നുമില്ല. എനി ഒരു ക്യാരക്ടർ ഉള്ള ഒരു മുഖം, അതാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ കൂടുതൽ ഐ തിങ്ക് ഐ ഹാവ് ഡൺ മോർ ഓൾഡ് പീപ്പിൾ ദൻ യങ്ങർ വൺസ്. അത് ഐ ഡോണ്ട് നോ, ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സ്കൂൾ ഡേയ്സിലൊക്കെ കൂടുതൽ പെൻസിൽ സ്കെച്ചസ് ആയിരുന്നു ഇഷ്ടം, അപ്പോൾ പെയിൻറ്റിങ്ങിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. ആഫ്റ്റർ മാരേജ് ഓൺലി ഐ സ്റ്റാർട്ടഡ് ഒരു എക്സ്പെരിമെൻ്റ് പോലെ തുടങ്ങി അക്രിലിക്. ഞങ്ങൾ ആഫ്റ്റർ മാരേജ് വിവേർ ഇൻ യു എസ്, അപ്പോൾ അവിടെ ഒരു ഈ ഫോൾ ഓട്ടം കളേഴ്സൊക്കെ ഒരുപാട് എന്നെ അട്രാക്ട് ചെയ്തു, അപ്പോൾ അവിടെ വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ദെൻ ഐ സ്റ്റാർട്ടഡ് ടു മേക്ക് ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്സ്. എൻ്റെ റിലേറ്റീവ് മിസ്റ്റർ ലേറ്റ് മിസ്റ്റർ എസ് ബി ഈശ്വരൻ, അവർ വളരെ ഫേമസ് ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ പെയിൻറ്റിങ്സിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി. എനിക്ക് കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടമാണ്, അപ്പോൾ മേ ബി ദാറ്റ് ഗെറ്റ്സ് ഇൻ ടു മൈ പെയിൻറ്റിങ്സ് ഓൾസോ. ബട്ട് ഐ ലൈക്ക്, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിലാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ദാറ്റ് ഓൾസോ ഐ ലൈക്ക്. കൂടുതൽ ഇപ്പോൾ പോർട്രേറ്റ്സ് ചെയ്യുമ്പോൾ എനിക്ക് വൈബ്രൻറ്റ് കളേഴ്സാണ് ഇഷ്ടം. അക്രിലിക് കുറച്ച് പെട്ടെന്ന് നമ്മൾ ചെയ്യണം, അത് ഒരു നമുക്ക് ടൈം അത്ര കിട്ടത്തില്ല. ഓയിൽ പെയിൻറ്റിങ് യു ക്യാൻ ഡു റീവർക്ക് അഗൈൻ ആൻഡ് അഗൈൻ, ഇറ്റ് വോണ്ട് ഡ്രൈ ക്വിക്ലി. അക്രിലിക്സ് വി ഹാവ് ടു ഡു ഇറ്റ് ക്വിക്ലി, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. ഐ ഡോണ്ട് ഹാവ് മച്ച് പേഷ്യൻസ്, ഐ ഡു ഇറ്റ് ക്വിക്ലി. അങ്ങനെ ഹാബിറ്റായി, അതെനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് ഈ ടെക്നീക് വൈസാണ് യു ക്യാൻ ഫൈൻഡ് ദ ഡിഫറൻസ്. ഫിനിഷ് പ്രോഡക്റ്റിൽ ഓയിലും അക്രിലിക്കും അത്ര ഡിഫറൻസ് പറയാൻ പറ്റത്തില്ല. ഓൺലി ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ അത് പറയാൻ പറ്റുന്നത്. അതർവൈസ് ദ പീപ്പിൾ ഹു സീ ദ പിക്ചേഴ്സ് ദേ കാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഈസിലി, ഓയിൽ ഓർ അക്രിലിക്. അക്രിലിക് ഇസ് ടഫർ ടു വർക്ക് വിത്ത്, ഇത് ക്വിക്ക് ഡ്രൈയിങ് ആയതുകൊണ്ട്. കൂടുതൽ അബ്സ്ട്രാക്ട് ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഐ ഹാവ് സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് അബ്സ്ട്രാക്ട്സ്. കൂടുതൽ റിയലിസമാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. പോർട്രേറ്റ്സ് വരയ്ക്കുന്ന മുൻപ് വി ഹാവ് ടു സ്കെച്ച് ഇറ്റ് പ്രോപ്പർലി, എന്നാലേ ആ പ്രൊപ്പോർഷനൊക്കെ ശരിയായിട്ട് കിട്ടും. ചുമ്മാ പെട്ടെന്ന് വരയ്ക്കാൻ പെയിൻറ് ചെയ്യാൻ തുടങ്ങാൻ പാടില്ല. ഐ ഡോണ്ട് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഐ സ്കെച്ച് ഇറ്റ് പ്രോപ്പർലി, ദെൻ ഓൺലി ഐ സ്റ്റാർട്ട് പെയിൻറ്റിങ്. പിന്നെ അനാറ്റമി അറിഞ്ഞിരിക്കണം, അല്ലാതെ ശരിയാവില്ല. ഈ വാട്ട് എവർ യു ഡു പ്രൊപ്പോർഷൻസൊക്കെ അതൊക്കെ പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ അനിമൽ സ്കെച്ചിങ്, ഞാൻ കുറേ ഹോഴ്സസിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അതിനും വി ഹാവ് ടു നോ ദ അനാറ്റമി ഓഫ് ദ അനിമൽ ഫസ്റ്റ്, എന്നാലേ ആ സ്ട്രക്ചർ ശരിയാകത്തുള്ളൂ. അതിൻ്റെ മസിലും ബോൺ സ്ട്രക്ചറൊക്കെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് യു ഹാവ് ടു സ്കെച്ച് ഇറ്റ് പ്രോപ്പർലി, ദെൻ സ്റ്റാർട്ട് ദ പെയിൻറ്റിങ്. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോസ് കിട്ടും, ദാറ്റ് എഫക്റ്റ് യു വിൽ ഗെറ്റ്. ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഏത് സമയത്തിലുള്ള പെയിൻറ്റിങ് ആണ്, ഫോട്ടോ ആണ് എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ സമയത്ത് ഷാഡോസും ലൈറ്റിങ് ലൈറ്റ് എവിടെ വീഴുന്നു അതൊക്കെ ശ്രദ്ധിച്ചാലേ കറക്റ്റ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഈ രമണ മഹർഷിയുടെ പോർട്രേറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്, ബട്ട് ഇറ്റ് വാസ് വെരി ടഫ് ടു മേക്ക്. അവരുടെ കണ്ണിൻ്റെ എക്സ്പ്രഷനും മുഖത്തിൻ്റെ ആ ഒരു പീസ്ഫുൾ ലുക്കും കിട്ടാൻ എനിക്ക് കുറേ കഷ്ടപ്പെട്ട് വരച്ചതാണ്, എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്.
ഒരു നേപ്പാളീസ് ലേഡിയാണ്. അത് ഞങ്ങൾ ഒരു ടൂറിന് പോയപ്പോൾ ഒരു ഇങ്ങനെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ എടുത്തതാണ്. എനിക്ക് അത് ഭയങ്കര അട്രാക്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ വരച്ച് നോക്കി. When we see through the glass, then you get a different effect. അപ്പോൾ ആ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഐ ഡിഡ് ദാറ്റ് പെയിൻറ്റിങ്. ഇങ്ങനെ വരുന്ന ഒരു ജസ്റ്റ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദാറ്റ്. അങ്ങനത്തെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ജസ്റ്റ് ഐ ടുക്ക് എ ഫോട്ടോഗ്രാഫ് ആൻഡ് ദെൻ ട്രൈഡ് ഇറ്റ്. ഹൗ ദ സ്കിന്നിൻ്റെ ടോണും ത്രൂ ദ ക്ലോത്ത് ഈ കളറൊക്കെ മാറുമല്ലോ. ദെൻ ഐ വോണ്ടഡ് ടു ബ്രിങ് ദാറ്റ്. ഐ ഹോപ്പ് ഐ കോട്ട് ഇറ്റ് മൈ പെയിൻറ്റിങ്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫെറോഷ്യസ്നെസ് കൊണ്ടുവരണം, അല്ല അല്ലെങ്കിൽ അത് ഒരു ഫ്ലാറ്റായി പോവും. ഐ തിങ്ക് ദാറ്റ് ഫീലിംഗ് ഇസ് ഇൻ ഇറ്റ്സ് ഐസ്. ആ ഐസ് നോക്കുമ്പോൾ നമുക്കൊരു ആ ഫീലിംഗ് തോന്നും. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറ്റ് ഷുഡ് ബി ഇൻ ഹാർമണി വിത്ത് ദറ്റ് മെയിൻ വാട്ട് എവർ മെയിൻ മോഡൽ യു ആർ മേക്കിംഗ്. I have visited Washington, USA, അവിടുത്തെ ഗാലറീസ് പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് ഡിഫറെൻ്റ് ആണ്. ദേ ആർ കൂടുതൽ ഈ പോർട്രേറ്റ്സിലൊക്കെ ടെക്സ്ചറും അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ രാജാരവിവർമ്മയുടെ അതേപോലെയാണ്. അത് അവരുടെ ഇംഗ്ലീഷ് കൺട്രി സൈഡും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ പോർട്രേറ്റ്സ് അവരുടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഐ അക്കോർഡിംഗ് ടു മീ പോർട്രേറ്റ്സ് ആണ് കൂടുതൽ അവർ ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ കേരള കൺട്രി സൈഡും അങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. എനിക്ക് ഇതുവരെ അബ്സ്ട്രാക്ട് ഹാവൻ ഡൺ മച്ച് അബ്സ്ട്രാക്ട്സ്. അപ്പോൾ ഐ എം ജസ്റ്റ് ഇൻ ടു എക്സ്പെരിമെൻറ്റിങ് ഈച്ച് വൺ ഓഫ് ദം. അപ്പോൾ എന്തെങ്കിലും സബ്ജക്റ്റ് കിട്ടുമ്പോൾ ദെൻ ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ ടു അൻ അബ്സ്ട്രാക്ട്. യു കാൻ കാൾ ഇറ്റ് എ റിയൽ ഒറിജിനൽ അബ്സ്ട്രാക്ട് ഓർ വാട്ട് എവർ, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് എക്സിബിഷൻ ആക്ച്വലി എൻ്റെ ഒരു രണ്ടുപേർ ചേർന്നാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരുടെയും ഫസ്റ്റ് എക്സിബിഷൻ ആയിരുന്നു അത്. ബട്ട് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. കുറേ പേർ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. കുറേ ആർട്ടിസ്റ്റ് വന്നിരുന്നു. ഒരു അവരുടെ ക്രിറ്റിസിസം കേട്ടിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കുറേ പെയിൻറ്റിങ്സ് ഐ കുഡ് ഇമ്പ്രൂവ് മൈ പെയിൻറ്റിങ് ആൻഡ് ബിക്കോസ് ഓഫ് ദ പോസിറ്റീവ് ഫീഡ്ബാക്സ് ആൻഡ് മെനി ഓഫ് ദം അപ്രീഷിയേറ്റഡ് ഓൾസോ. സോ ഐ എം പ്രിപ്പയറിംഗ് ഫോർ മൈ സെക്കൻഡ് എക്സിബിഷൻ. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ബെറ്റർ ദിസ് വൺ ദിസ് ടൈം.